90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. വാർത്തകളിലേക്ക് വിശദമായി. കോൺഗ്രസ് വിമതൻ എം കെ വർഗീസ് തൃശൂർ കോർപ്പറേഷൻ മേയറാകും. ഇടതുമുന്നണി നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ആദ്യത്തെ രണ്ടു വർഷം മേയർ പദവി നൽകാമെന്ന് ഇടതുമുന്നണി നേതാക്കൾ എം കെ വർഗീസിന് ഉറപ്പു നൽകി. മന്ത്രി എ സി മൊയ്തീൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. തൃശൂരിൽ നിന്ന് സുധിഷ ധർമ്മൻ ചേരുന്നു വിശദാംശങ്ങളുമായി. സുധിഷ, ഇന്നലെ വൈകി ചേർന്ന യോഗത്തിലും തീരുമാനമാകാത്തതായിരുന്നു തൃശൂർ മേയർ സ്ഥാനത്തിന്റെ കാര്യം. പക്ഷേ ഇപ്പോൾ എം കെ വർഗീസ് മേയറാകുമെന്ന് ധാരണയായിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? എന്തൊക്കെയാണ് ഈ ഈ ചർച്ചയിലെ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ധാരണകൾ എന്തൊക്കെയാണ്? ജോൺ, വോട്ടെണ്ണൽ ദിനം തുടങ്ങിയ അനിശ്ചിതത്വത്തിനാണ് ഇപ്പോൾ വിരാമമായിരിക്കുന്നത്. ആരാണ് കോർപ്പറേഷൻ ഭരിക്കുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനിശ്ചിതത്വം നിലനിന്നിരുന്നു. വോട്ട് റിസൾട്ട് വന്ന പിറ്റേ ദിവസം തന്നെ എൽ ഡി എഫിനൊപ്പമാണ് എന്ന് വിമത കൗൺസിലർ എം കെ വർഗീസ് പ്രഖ്യാപിച്ചിരുന്നു. എങ്കിൽ കൂടിയും ധാരണകൾ, ഇവർ തമ്മിലുള്ള ധാരണകൾ ഒത്തുപോകാത്തതിനെ തുടർന്നാണ് ഇത്രയേറെ ഈ ഒരു തീരുമാനം വൈകുന്നതിന് ഇടയാക്കിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും എൽ ഡി എഫിൻ്റെ കമ്മിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു വിമതരമായുള്ള ഉപാധികളിൽ ധാരണയാകാത്തതുകൊണ്ട് വിമത കൗൺസിലർ എം കെ വർഗീസ് മുന്നോട്ട് വെച്ചിരുന്ന പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ മേയർ ആകണം എന്നുള്ളതായിരുന്നു. ആദ്യം 5 വർഷമാണ് എം കെ വർഗീസ് മേയർ ആകണം എന്ന ആവശ്യം എൽ ഡി എഫിന് മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ എൽ ഡി എഫ് തയ്യാറായില്ല. പിന്നീട് 2 വർഷം മേയർ ആകണമെന്നും അതും ആദ്യഘട്ടത്തിൽ തന്നെ ആകണമെന്നും എം കെ വർഗീസ് മുന്നോട്ട് വെച്ചു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് തയ്യാറായിരുന്നില്ല. തങ്ങളുടെ വിജയത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. പക്ഷേ തുടർഭരണം നിലനിർത്തുക എന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ ഇത്തരം ഒരു ധാരണയിലേക്ക് എം കെ വർഗീസുമായി ഇപ്പോൾ എൽ ഡി എഫ് എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രിയും മന്ത്രി എ സി മൊയ്തീൻ അടക്കമുള്ളവർ എത്തി തന്നെയായിരുന്നു ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. എം കെ വർഗീസുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കൂടിയാലോചനകൾ നടത്തുകയായിരുന്നു. ഈ കൂടിയാലോചനകൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ആദ്യത്തെ 2 വർഷം വിമത കൗൺസിലർ എം കെ വർഗീസ് മേയർ ആകും എന്നുള്ളതാണ് ഇപ്പോൾ അന്തിമമായി എടുത്തിരിക്കുന്ന തീരുമാനം. ഏതായാലും ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് സി പി എം ജില്ലാ കമ്മിറ്റിക്ക് ശേഷമായിരിക്കും ഉണ്ടാകുക. ഏതാണ്ട് 5 മണിക്ക് ശേഷം ഇന്ന് ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും. ജോൺ, ശരി. സുധിഷ ധർമ്മനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന്റെ സന്ദർശനത്തിനിടെ കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ വീണ്ടും പ്രതിഷേധ പോസ്റ്ററുകൾ. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാക്കണമെന്നും കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കണമെന്നുമാണ് പോസ്റ്ററിലെ ആവശ്യങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയവും സംസ്ഥാന കോൺഗ്രസിലെ പ്രശ്നങ്ങളും വിലയിരുത്താൻ കേരളത്തിന് ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നാളെയും അദ്ദേഹം സംസ്ഥാനത്ത് തുടരും. കൂടിക്കാഴ്ചകളിൽ പാർട്ടി പുനഃസംഘടനയുൾപ്പെടെ ചർച്ചയാകുമെന്നാണ് സൂചന. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ജപ്തിക്കിടെ വീട്ടുകാരുടെ ആത്മഹത്യാ ശ്രമം. നെല്ലിമൂട് കോളനിയിലെ രാജനായിരുന്നു ഭാര്യയെ ചേർത്ത് പിടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. പെട്രോൾ ശരീരത്തിലൊഴിച്ച് ഭീഷണി മുഴക്കുന്നതിനിടെ തീ പടരുകയായിരുന്നു. രാജന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ പോലീസ് തട്ടിമാറ്റുന്നതിനിടെയാണ് തീ പടർന്നത്. ഗുരുതരമായി പൊള്ളലേറ്റ രാജനും ഭാര്യ അമ്പിളിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഒരു പോലീസുകാരന് ഒരു വനിത പോലീസ് ഇത് പൊളിക്കേണ്ട ആൾക്കാരും പിന്നെ ഇവരുടെ കമ്മീഷനായിട്ടാണ് വന്നിരുന്നത്. ചോറ് പറഞ്ഞു വെച്ചിരുന്നു, കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. പെട്ടെന്നിറങ്ങടാന്ന് പറഞ്ഞ് എടുക്കേണ്ട സാധനം അത്ര എടുത്തുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് നമ്മളെ ക്രൂരനായിട്ട് പറയാനുണ്ടായത്. അതിൽ ഇനി ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 3-ാമത്തെ കുറഞ്ഞ വീടും ഒക്കെ സ്വത്താവുകയാണ് എന്നുള്ള ഇതിൽ എനിക്ക് തലചായ്ക്കാൻ എനിക്ക് മക്കൾക്കും മാനസിക രോഗിയെ എൻ്റെ ഭാര്യയ്ക്കും. ഇടുക്കിയിൽ കൂടുതൽ ലഹരിമരുന്ന് പാർട്ടികൾ ആസൂത്രണം ചെയ്തിരുന്നതായി എക്സൈസ് ഇന്റലിജൻസ് റിപ്പോർട്ട്. പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായാണ് നിശാ പാർട്ടികളുടെ ആസൂത്രണം. പാർട്ടിയിലേക്ക് ആവശ്യമായ ലഹരിമരുന്നുകൾ ജില്ലയിൽ എത്തിച്ചതായും സംശയമുണ്ട്. പീരുമേട്, ഉടുമ്പഞ്ചോല, മൂന്നാർ മേഖലകളിൽ എക്സൈസ് പരിശോധന ശക്തമാക്കി. കാർഷിക സമരം 32-ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് നടക്കാനിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രസംഗം പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. സമരത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് കർഷകർ ബഹിഷ്കരിക്കുക. പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ കൈയടിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനും കർഷകർ തീരുമാനിച്ചു. വിവാദ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് RLP കൂടി NDA സഖ്യം ഉപേക്ഷിച്ചതോടെ കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. അതേസമയം കേന്ദ്ര സർക്കാരുമായി ചൊവ്വാഴ്ച ചർച്ചയ്ക്ക് തയ്യാറെന്ന് കർഷക സംഘടനകൾ അറിയിച്ചു.
പാലക്കാട് തേങ്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട അനീഷിന്റെ ഭാര്യ ഹരിതയുടെ അച്ഛൻ പ്രഭുകുമാർ, അമ്മാവൻ സുരേഷ് എന്നിവർക്കെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത്. കേസ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി പാലക്കാട് എസ് പി ഉത്തരവിറക്കി. രാത്രി 9:30 ദുരഭിമാന കൊലയിൽ പിടിയിലായ പ്രഭുകുമാറിന്റെയും സുരേഷിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കൊലക്കുറ്റത്തിന് മാത്രമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. കൊലപാതകത്തിലെ ഗൂഢാലോചന ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണ പുരോഗതി അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് ജില്ലാ പോലീസിന്റെ തീരുമാനം. അനീഷിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പോലീസിനെതിരെ കുടുംബം ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഉച്ചയ്ക്ക് മുൻപായി കൊലപാതകം നടന്ന സ്ഥലത്ത് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വൈകുന്നേരത്ത് മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കും. കാലിനുണ്ടായ മുറിവിൽ നിന്നും രക്തം വാർന്നാണ് അനീഷ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ശ്രീകുമാരൻ, 24, പാലക്കാട്. കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ വെല്ലുവിളികളേറെ. പ്രതികളെ പിടികൂടിയെങ്കിലും നിർണായക തെളിവുകൾ കണ്ടെത്താനാകാത്തത് പ്രതിസന്ധിയാകുന്നു. കല്ലൂരാവിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുൾ റഹ്മാനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടതോടെ ലോക്കൽ പോലീസ് നടത്തിവന്ന അന്വേഷണം നിലച്ചിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും റിമാൻഡ് ചെയ്തതിനപ്പുറത്തേക്ക് അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല. മുഖ്യപ്രതി ഇർഷാദ് കത്തി ഉപയോഗിച്ചാണ് റഹ്മാനെ കുത്തിയതെന്ന് മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും ആയുധം കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ചികിത്സയിൽ കഴിയുന്ന ഇർഷാദിനെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നില്ല. അതിനിടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇതോടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന MSF നേതാവ് ഹസനെയും യൂത്ത് ലീഗ് പ്രവർത്തകൻ ആഷിറിനെയും ഹുസ്തുർഗ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയായിരുന്നു. പ്രതികളെ കൊലപാതകം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുകയോ വിശദമായി ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. ക്രൈംബ്രാഞ്ച് സംഘം പുതിയ FIR തയ്യാറാക്കി കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അന്വേഷണ നടപടികൾ ആരംഭിക്കാൻ സാധിക്കൂ. 2 ദിവസത്തിനകം ഇക്കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 24, കാസർകോട്. പെരുമ്പാവൂരിൽ കോവിഡ് കെയർ സെന്ററിൽ നിന്ന് പ്രതികൾ ചാടിപ്പോയി. മിഷേൽ, വിനീത് എന്നിവരാണ് രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 പ്രതികൾ CFLTCയിൽ നിന്ന് കടന്നുകളഞ്ഞത്. വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുള്ള ഇവർ 2 തവണയാണ് രക്ഷപ്പെടുന്നത്. ഏലൂർ ഐശ്വര്യ ജ്വല്ലറിയിലെ മോഷണക്കേസിൽ പ്രതിയെ കൊച്ചിയിലെത്തിച്ചു. ബംഗ്ലാദേശ് പൗരനായ ഷെയ്ഖ് ബബ്ലുവിനെയാണ് കൊച്ചിയിലെത്തിച്ചത്. ഗുജറാത്തിലെ സൂറത്തിൽ നിന്നായിരുന്നു ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്നും 1.5 kg സ്വർണവും കണ്ടെത്തിയിരുന്നു. ഇനി പിടിയിലാകാനുള്ള 4 ബംഗ്ലാദേശിലേക്ക് കടന്നതായി പോലീസ് അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ കോൺഗ്രസ് അഭിപ്രായ സർവേ നടത്തും. സ്വകാര്യ ഏജൻസികൾക്കാണ് സർവേയുടെ ചുമതല. 3 ഏജൻസികളെ AICC ഇതിനായി നിയമിച്ചു. ജയസാധ്യതയും സ്ഥാനാർത്ഥി സാധ്യതയും അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കും. പൊതുജനങ്ങളിൽ നിന്നും പാർട്ടി പ്രവർത്തകരിൽ നിന്നും അടക്കം അഭിപ്രായം തേടും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനവും സർവേയിൽ വിഷയമാകും. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ മറ്റൊരു വിഭാഗം മുതിർന്ന നേതാക്കൾ കൂടി വിമർശനവുമായി രംഗത്ത്. വരുന്ന പുനഃസംഘടനയിൽ തഴയപ്പെടുമെന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കളാണ് വിമതസ്വരം ഉയർത്തിയിട്ടുള്ളത്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നാണ് വിമർശനം. സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പിന്നീട് വിമത പ്രവർത്തനം. കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കളാണ് ഈ തന്ത്രവുമായി വീണ്ടും രംഗത്തെത്തിയത്. പലതവണ നേരിൽ കാണാൻ അവസരം ചോദിച്ചിട്ടും കോവിഡ് കഴിയട്ടെ എന്നതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ നൽകിയ മറുപടി. ഇതേ തുടർന്നാണ് മുതിർന്ന നേതാക്കളുടെ പരസ്യ വിമർശനം. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മധുസൂദനൻ മിശ്രയും ജനാർദ്ദൻ ദ്വിവേദിയും അടക്കമുള്ളവരുണ്ട്. കർഷക സമരത്തെ ആയുധമാക്കിയാണ് ഇവരുടെ വിമർശനങ്ങൾ. പഞ്ചാബിലും ഹരിയാനയിലുമുണ്ടായ കർഷക പ്രതിഷേധത്തെ കോൺഗ്രസിന് ശക്തിയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ വേണ്ട വിധത്തിൽ ഉയർത്താൻ സാധിച്ചില്ല. മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. ഇത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രദ്ധയില്ലായ്മയാണ്. കഴിഞ്ഞ ദിവസം രാഹുലും പ്രിയങ്കയും പങ്കെടുത്ത കോൺഗ്രസ് MPമാരുടെ മാർച്ച് അടക്കം വേണ്ട വിധത്തിൽ ഫലപ്രദമായില്ലെന്നും മുതിർന്ന നേതാക്കൾ പരോക്ഷമായി വിമർശിക്കുന്നു. എന്നാൽ ഇപ്പോൾ മുതിർന്ന നേതാക്കളുടെ ഈ വിമർശനങ്ങളെ കാര്യമായി പരിഗണിക്കേണ്ടെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കോൺഗ്രസ് ശക്തമായി തന്നെ കർഷക സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ ഒരാശങ്കയ്ക്കും ആർക്കും വകയില്ലെന്നും കോൺഗ്രസ് ദേശീയ നേതൃത്വം വ്യക്തമാക്കി. തുടരുന്നു. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസിൽ സുപ്രധാന നടപടിയുമായി CBI. മുൻ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. ഇതിനു മുന്നോടിയായി രാജീവ് കുമാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ചോദ്യം ചെയ്യാൻ അനുവാദം നൽകണമെന്നും ആവശ്യപ്പെട്ട് CBI സുപ്രീംകോടതിയെ സമീപിച്ചു. ശാരദ ചിട്ടിത്തട്ടിപ്പ് കേസിൽ രാജീവ് കുമാറിന് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കാൻ നേരത്തെ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. മാസം ഇത്ര കഴിഞ്ഞിട്ടും സുപ്രീംകോടതി നിർദ്ദേശം രാജീവ് കുമാർ പാലിച്ചിട്ടില്ല എന്നാണ് CBIയുടെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി CBI ഹർജി സുപ്രീംകോടതിയിൽ സമർപ്പിച്ചു. രാജീവ് കുമാറിന്റെ നിസ്സഹകരണം കേസന്വേഷണം വൈകിപ്പിക്കുകയാണ്.
ഇത് കേസിലെ തെളിവുകൾ ഇല്ലാതാകാനും കാരണമാകും. ഈ സാഹചര്യത്തിൽ നിർബന്ധമായും വ്യവസ്ഥകളില്ലാതെ ചോദ്യം ചെയ്യാൻ രാജീവ് കുമാറിനോട് ഹാജരാകാൻ നിർദ്ദേശിക്കണമെന്നാണ് സിബിഐയുടെ ആവശ്യം. സിബിഐയുടെ ഹർജി അവധിക്ക് ശേഷം ആദ്യ ദിവസങ്ങളിൽ തന്നെ സുപ്രീംകോടതി പരിഗണിക്കും. സിബിഐ ആവശ്യം സുപ്രീംകോടതി അനുവദിച്ചാൽ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിനാകും അത് വഴിയൊരുക്കുക. കേസിൽ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം മമതയെ ലക്ഷ്യമിട്ടുള്ളതാണെന്ന വിമർശനം നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിയിരുന്നു. ഇപ്പോഴത്തെ സിബിഐ നീക്കത്തെയും രാഷ്ട്രീയമായാണ് തൃണമൂൽ കോൺഗ്രസ് വിലയിരുത്തുന്നത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇനിയുള്ള 10 വർഷങ്ങളിൽ ഇന്ത്യ ലോകത്ത് വളരെ വേഗത്തിൽ വളർച്ച പ്രാപിക്കുന്ന സാമ്പത്തിക ശക്തിയായിരിക്കുമെന്ന് വേൾഡ് എക്കണോമിക് ലീഗ് ടേബിളിന്റെ വിലയിരുത്തൽ. 2030 ലോകത്ത് 3-ാമത്തെ സാമ്പത്തിക ശക്തിയാകുന്ന വിധത്തിലായിരിക്കും ഇന്ത്യയുടെ വളർച്ച. 2028 ചൈന അമേരിക്കൻ സമ്പദ്ഘടനയെ മറികടക്കുമെന്നും വേൾഡ് എക്കണോമിക് ലീഗ് ടേബിൾ വിലയിരുത്തി. അന്താരാഷ്ട്ര കോവിഡ് സാഹചര്യങ്ങളെ കൂടി വിലയിരുത്തിയാണ് ഇത്തവണത്തെ വേൾഡ് എക്കണോമിക് ലീഗ് ടേബിൾ സെന്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ച് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വർഷത്തെ സ്ഥിതി വിവരമനുസരിച്ച് ചൈനയുടെയും ഇന്ത്യയുടെയും ധനശൈലി കോവിഡ് പ്രതിസന്ധികളെ മറികടക്കുമെന്ന് പ്രവചിക്കുന്നു. 2025 തന്നെ ലോകത്തിലെ 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരും വിധമാകും ഇന്ത്യയുടെ വളർച്ച. ഇംഗ്ലണ്ടിനെ പിന്തള്ളിയാകും ഇന്ത്യ 5-ാമതെത്തുന്നത്. GDPയിലെ ഇടിവടക്കം ഇന്ത്യക്ക് 2021 മറികടക്കാൻ സാധിക്കും. കാർഷിക മേഖലയിൽ ഇന്ത്യയുടെ പ്രകടനം ഈ കോവിഡ് കാലത്തും അന്താരാഷ്ട്ര ശരാശരിയേക്കാൾ ബഹുദൂരം മുന്നിലാണ്. കാർഷിക മേഖലയിൽ ഉണ്ടാക്കുന്ന നേട്ടം വലിയ വികസന വിഭവമായി ഇന്ത്യക്ക് മാറുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വ്യാവസായിക, വാണിജ്യ, നിർമ്മാണ, തൊഴിൽ, കയറ്റുമതി മേഖലകളിൽ കാര്യമായ പുരോഗതി 2020 ആദ്യത്തോടെ ഉണ്ടാകും. 2023-2024 വർഷങ്ങളിൽ ശ്രദ്ധേയമായ സാമ്പത്തിക നേട്ടമാകും ഇന്ത്യ നേടുക. ഇംഗ്ലണ്ടിനെ നിശ്ചയമായും 2024 പിന്തള്ളി ലോകത്തെ 5-ാം സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും. ജീവിത നിലവാരത്തിലും ഇന്ത്യയിൽ വലിയ മാറ്റമാകും 2024 ഉണ്ടാകുക എന്നും സ്ഥിതി വിവരം വ്യക്തമാക്കുന്നു. 2027 ജർമ്മനിയെയും 2030 ജപ്പാനെയും ഇന്ത്യ മറികടക്കും. 2021 ഇന്ത്യയുടെ സമ്പദ്ഘടന 9% വരെ വളർച്ച നേടുമെന്നും വേൾഡ് എക്കണോമിക് ലീഗ് ടേബിൾ വ്യക്തമാക്കുന്നു. ചൈനയാകട്ടെ 2028 അമേരിക്കയുടെ സമ്പദ്ഘടനയെ മറികടക്കുമെന്ന പ്രവചനവും ഇത്തവണത്തെ വേൾഡ് എക്കണോമിക് ലീഗ് ടേബിൾ മുന്നോട്ട് വയ്ക്കുന്നു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ആലപ്പുഴ കുട്ടനാട്ടിൽ താറാവ് കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നു. പക്ഷിപ്പനിയാണോ എന്ന ആശങ്കയിലാണ് ജില്ലയിലെ താറാവ് കർഷകർ. വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. ഫലം ലഭിച്ചാൽ മാത്രമേ രോഗമെന്തെന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പിന്റെ വിശദീകരണം. കുട്ടനാട്ടിലെ താറാവ് കർഷകരെ വീണ്ടും ആശങ്കയിലാക്കിയാണ് താറാവ് കുഞ്ഞുങ്ങൾ ചത്തൊടുങ്ങുന്നത്. കരുമാടി, പള്ളിപ്പാട് മേഖലകളിലുള്ള കർഷകരുടെ 17,000-ലധികം താറാവുകൾ ഇതുവരെ ചത്തു. താറാവുകൾക്ക് വേണ്ട മരുന്നുകളും സംരക്ഷണവും ഒക്കെ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞയാഴ്ച സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. രോഗം എന്തെന്നറിയാത്തതിൽ ആശങ്കയിലാണ് കർഷകർ. ഇതിന് മരുന്നൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, റിസൾട്ട് വരാ കൊടുക്കാൻ പറ്റത്തില്ല പറഞ്ഞു. പക്ഷേ റിസൾട്ട് വരുമ്പോഴത്തേക്കും ഇതൊന്നും ബാക്കി കാണത്തില്ല, എല്ലാം ചത്തുപോകത്തേ ഉള്ളൂ. താറാവുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നതിൽ കർഷകർ നേരിടുന്ന നഷ്ടം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ കർഷകരെ സഹായിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പാവം പിടിച്ച താറാവ് കർഷകർ വർഷാവർഷം ഇത് നേരിടുന്നുവെങ്കിലും അവർക്ക് മതിയായ നഷ്ടപരിഹാരമോ അവർക്ക് വേണ്ടുന്നതായ യാതൊരു ആനുകൂല്യവും അധികൃതരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നില്ല. തിരുവനന്തപുരത്തുള്ള ചീഫ് ഡിസീസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ലാബിലേക്ക് അയച്ച സാമ്പിൾ പരിശോധനാ ഫലം പുറത്തു വന്നെങ്കിൽ മാത്രമേ രോഗമെന്തെന്ന് അറിയാൻ കഴിയൂ. ഇന്നോ നാളെയോ ഫലം ലഭിക്കുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. 24, ആലപ്പുഴ. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ വയനാട് ആദിവാസി മേഖലകളിലെ സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തയ്യൽ യൂണിറ്റുകളിലേക്ക് ഇലക്ട്രിക് തയ്യൽ മെഷീനുകൾ കൈമാറി. എക്സൈസ് തൊഴിൽ വകുപ്പ് മന്ത്രി TP രാമകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വയനാട് ഗിരിജന സേവാ ട്രസ്റ്റ് ഭാരവാഹികൾ മെഷീൻ ഏറ്റുവാങ്ങി. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും ഐമാ നാഷണൽ പ്രസിഡന്റുമായ ഗോകുലം ഗോപാലൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഐമാ അംഗങ്ങളുടെ മക്കൾക്കുള്ള പുരസ്കാരവും ചടങ്ങിൽ കൈമാറി. ഐമാ കേരള പ്രസിഡന്റ് AK പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമാ താരം അനിഖ സുരേന്ദ്രൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ISL ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് FC നേരിടും. ലീഗിൽ ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ഒരു മത്സരം പോലും ജയിക്കാനായിട്ടില്ല. ട്വന്റി ഫോർ, 2 വർഷത്തിന്റെ നിറവിൽ